ഐആർപിസിക്ക് വാഹനവുമായി നിഷാബ് ഫൗണ്ടേഷൻ. ഉപദേശക സമിതി ചെയർമാൻ പി ജയരാജൻ താക്കോൽ ഏറ്റുവാങ്ങി. സമൂഹത്തിൽ നിന്നും ലഭിക്കുന്ന പിന്തുണയാണ് ഐആർപിസിയുടെ കരുത്തെന്ന് പി ജയരാജൻ പറഞ്ഞു. സാന്ത്വന പരിചരണ മേഖലയിൽ നാടിന്റെ ആകെ പിന്തുണയോടെയാണ് ഐആർപിസി മുന്നോട്ടു പോകുന്നതെന്ന് ഉപദേശക സമിതി ചെയർമാൻ പി ജയരാജൻ പറഞ്ഞു. വലിയ പിന്തുണയാണ് പൊതുസമൂഹത്തിൽ നിന്നും കിട്ടുന്നത്. ഐആർപിസി എന്താണെന്ന് പഠിച്ചാണ് പലരും സഹായം നൽകുന്നത്. സാന്ത്വന പ്രവർത്തനങ്ങളിൽ സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് നടക്കുന്നതെന്ന് പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് സഹായങ്ങൾ ലഭിക്കുന്നതെന്നും പി ജയരാജൻ പറഞ്ഞു. ഇവിടെ നിഷാബിനെ പറ്റി അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നിർഭാഗ്യകരമായിട്ടുള്ള നിലയിൽ നമ്മയെല്ലാം വിട്ടുപിരിഞ്ഞ നിഷാബിൻ്റെ ഓർമ്മക്കായി നിഷാബ് ഫൗണ്ടേഷൻ അബ്ദുൽ നാസറിൻ്റെ നേതൃത്വത്തിൽ ഒട്ടേറെ ദീപകാല പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഐആർപിസിയെ പറ്റി പറഞ്ഞാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. ഐആർപിസി നടത്തുന്ന ഡി അഡിക്ഷൻ സെന്റർ അവിടെ പ്രവേശിക്കുന്ന രോഗികൾക്കും അതുപോലെ തന്നെ ബൈസ്റ്റാൻഡേഴ്സിനും ഒക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ലൈബ്രറി ഇപ്പൊ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആ ലൈബ്രറിയിലേക്കുള്ള അലമാരയും പുസ്തകങ്ങളും ഒക്കെ സംഭാവന ചെയ്തത് നിഷാ ഫൗണ്ടേഷനാണ്. അങ്ങനെ ഒട്ടനവധി മേഖലയിൽ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, കോവിഡ് മഹാമാരി വന്നപ്പോൾ കണ്ണൂർ പട്ടണത്തിലെ തെരുവിലറിയുന്നവരെ മാറ്റി പാർപ്പിക്കണം എന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. കണ്ണൂർ പോലീസാണ് അതിന്റെ ഫലപ്രദമായിട്ട് നേതൃത്വം നിർവഹിച്ചത്. ഐആർപിസിക്കുള്ള വാഹന സമർപ്പണത്തിന്റെ ഉദ്ഘാടനം കണ്ണൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പി ജയരാജൻ. നിഷാ ഫൗണ്ടേഷനാണ് ഐആർപിസിക്ക് വാഹനം നൽകിയത്. ചെയർമാൻ അബ്ദുൽ നാസർ കോട്ടാഞ്ചേരി പി ജയരാജന് താക്കോൽ കൈമാറി. നിഷാ ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് നിഷാദ് കോട്ടാഞ്ചേരി അധ്യക്ഷത വഹിച്ചു. നിഷാ ഫൗണ്ടേഷൻ സെക്രട്ടറി പ്രദീപൻ തൈക്കണ്ടി, മുൻ MLA പ്രൊഫസർ AD മുസ്തഫ, CPM കണ്ണൂർ ഏരിയ സെക്രട്ടറി KP സുധാകരൻ, ഡോക്ടർ ബാലകൃഷ്ണ പൊതുവാൾ തുടങ്ങിയവർ സംസാരിച്ചു. News Bureau, Kannur.